നമ്മളെല്ലാവരും വിശ്വസിച്ച് വായിക്കുന്ന ഒന്നാണ് പത്രം. പക്ഷേ ഈ പത്രത്തിലെല്ലാം കണ്ണടച്ച് വിശ്വസിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പരസ്യങ്ങൾ. അങ്ങനെ ഒരു ജോലിയുടെ പരസ്യം കിട്ടിയത് ഞാൻ അതിന് അപ്ലൈ ചെയ്തു. കാരണം ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയമായിരുന്നു, അതൊരു കൺസൾട്ടൻസി ആയിരുന്നു. അവരെനിക്ക് അത്യാവശ്യം സാലറി ഉള്ള ഒരു ജോലി, പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തപ്പോൾ അവർ ഒരു 14,000 രൂപ അഡ്വാൻസ് ആയിട്ട് പേയ്മെൻറ് ചെയ്യണം പറഞ്ഞു. പേയ്മെൻറ്റൊക്കെ ചെയ്തു. എറണാകുളത്താണ് ജോലി, ഇൻ്റർവ്യൂവിന് പോകണമെന്ന് പറഞ്ഞു. ശരി പോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി എറണാകുളത്തേക്ക് പോയി. ബസ് ഇറങ്ങി കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പിൽ കാണിച്ച വഴിയിലൂടെയായിരുന്നു ഞങ്ങൾ പോയത്. ഇത് എത്താനാ, ഇത് കാണിക്കണ്ടേ ആ ബിൽഡിംഗ് തന്നെ. ആ ബിൽഡിംഗ് ഇതാ, ആ ഇത് വീട് പോലെ ഉണ്ടോ? അതന്നെ ഇത് തന്നെ കാണിക്കണതാ. അഡ്രസ് നോക്കുതാ, റീച്ചിൽ ഒന്ന് കാണിക്കണേ ലൊക്കേഷനിൽ. പോയി നോക്കാ. അങ്ങനൊന്നുമില്ല, ഈ അഡ്രസ്സിൽ വരാനാണ് പറഞ്ഞത്. എന്റെ വീടാണ് കൂട്ടോ, ഇവിടെ ഇന്റർവ്യൂ നടക്കുന്നില്ല. ഇതൊരു ജോലിന്റെ ആവശ്യത്തിനായിരുന്നു കേട്ടോ. അല്ലേ, വിളിച്ചാ മതി പറഞ്ഞു. ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെ വിളിച്ച നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കൂ. കണ്ടാ മതി പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞതല്ലേ കൂട്ടോ, അങ്ങനൊന്നുമില്ല. അല്ല, അവര് പിടിച്ചപ്പോ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മള് പേയ്മെന്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാണേ, ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ഉണ്ടാവും. ഇതാണോ? ഇത് എന്റെ വീടാണ് കൂട്ടോ. ഇതല്ലേ, നിങ്ങൾ ആരെ പറ്റിച്ചതാണ്? ഞാൻ പറഞ്ഞതല്ലേ കൂട്ടോ, അങ്ങനൊന്നുമില്ല. അപ്പോ വേറെ വഴിയില്ല അല്ലേ? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയടാ. ഞങ്ങളുടെ പണം പോയി എന്ന് മാത്രമായിരുന്നു ഞങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരേ ഒരു കാര്യം. ഇപ്പോൾ ഒരുപാട് സ്കാമിങ് ഇറങ്ങിയിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത യുവാക്കളാണ് അവർ കൂടുതലായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. ഏതൊരു ജോലിക്കും അതിൻ്റെ ജെന്യൂനിറ്റി പരിശോധിച്ച ശേഷം അപ്ലൈ ചെയ്താൽ മതി. ഞങ്ങളെപ്പോലെ നിങ്ങളും വഞ്ചിതരാവാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.